ഹലോ, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊട്ടാരക്കര അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലം പോകുന്ന റൂട്ടിൻ്റെ ഒരു 100 മീറ്റർ ഉള്ളിലോട്ടാണ് ഈ അമ്പലം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഗണപതി ഭഗവാന്റെ പേരിലാണ് കേട്ടോ ഈ അമ്പലം അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കൊട്ടാരങ്ങളുടെ ഒരു കര, അതുകൊണ്ടാണ് കേട്ടോ ഇതിന് കൊട്ടാരക്കരയിൽ നിന്ന് തന്നെ പേര് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടക്കണം അമ്പലത്തിലേക്ക്. അപ്പോൾ ഈ ഉത്സവ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ, വഴിയോര കച്ചവടക്കാരൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ എന്താണ്, ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഈ കൊട്ടാരക്കര തമ്പുരാൻ്റെ കൊട്ടാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ രണ്ട് ശിവക്ഷേത്രങ്ങളാണ് കേട്ടോ ഉള്ളത്, ഒന്ന് കിഴക്കേക്കര, ഒന്ന് പടിഞ്ഞാറ്റിൻകര. ഈ കിഴക്കേക്കരയും പടിഞ്ഞാറ്റിൻകരയിലും രണ്ടിലും ശിവ പ്രതിഷ്ഠയാണ് മെയിനായിട്ടുള്ളത്. അപ്പം പക്ഷേ ഈ ഒരു കിഴക്കേക്കരയിൽ അറിയപ്പെടുന്നത് നമ്മുടെ ഗണപതി ഭഗവാന്റെ പേര് തന്നെയാണ് കേട്ടോ ഈ അമ്പലം അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് പണി കഴിപ്പിച്ചത് നമ്മുടെ പെരുന്തച്ഛനാണ്. അപ്പോൾ പെരുന്തച്ഛൻ പണി കഴിപ്പിച്ചതിന് ശേഷം ഒരു അതായത് ഗണപതിയുടെ ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ പടിഞ്ഞാറ്റിൻകരയിൽ കൊണ്ടുകൊടുത്തു അദ്ദേഹം അവിടെ പ്രതിഷ്ഠിക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ പോറ്റി അത് വിസമ്മതിക്കുകയും ശേഷം അതേ പ്രതിമയുമായി അദ്ദേഹം ഈ കിഴക്കേക്കര പോറ്റിയെടുത്ത് സമീപിക്കുക. അദ്ദേഹം ഈ ഒരു പ്രതിഷ്ഠ ഇവിടെ പ്രതിഷ്ഠിക്കാനായിട്ട് സമ്മതിച്ചു. അതിനുശേഷമാണ് കേട്ടോ ഈ ഗണപതി ഭഗവാന്റെ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചത്. അപ്പം നമ്മൾ ഇവിടെയാണ് അമ്പലത്തിൻ്റെ പ്രധാന നേർച്ചയായിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ വഴിപാട് കഴിക്കാനുള്ള റെസിപ്റ്റ് എഴുതേണ്ടത്. അപ്പോൾ ഒരു പാക്കറ്റിന് 30 രൂപയാണ്. ഒരു പാക്കറ്റിൽ 10 ഉണ്ണിയപ്പമാണുള്ളത്. ഇവിടുത്തെ ഭഗവാന്റെ ഏറ്റവും ഇഷ്ട വിഭവങ്ങളിലൊന്നാണ് ഈ ഉണ്ണിയപ്പം. അതേപോലെ തന്നെ ഇവിടുത്തെ ഈ ഉണ്ണിയപ്പത്തിൻ്റെ സീക്രട്ട് ഇവർ ഒരിക്കലും അത് പുറത്തു വിട്ടിട്ടില്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ ഇവിടുത്തെ ഉണ്ണിയപ്പം. അത് ഒരുപാട് ഫേമസ് ആണ്, ഒരുപാട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതാണ്ട് നമ്മൾ ഈ ഒരു കൂപ്പൺ ഉള്ളിൽ കൊടുത്താൽ, അമ്പലത്തിന് ഉള്ളിൽ കൊടുത്താൽ മാത്രമാണ് കേട്ടോ ഉണ്ണിയപ്പം കിട്ടുക. അതേപോലെ തന്നെ ഇവിടുത്തെ ശിവപ്രതിഷ്ഠ ഇരിക്കുന്നത് കിഴക്കോട്ടും ഗണപതി ഭഗവാന്റെ വിഗ്രഹം ഇരിക്കുന്നത് തെക്കോട്ടുമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ആ ഉണ്ണിയപ്പം അദ്ദേഹത്തിൻ്റെ ഇഷ്ട നൈവേദ്യമായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഐതിഹ്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പോറ്റി ഒരുപാട് നിവേദിക്കാൻ വേണ്ടി ഒരുപാട് പാലും പഴവും വെച്ച് കൊടുത്തിട്ടും ആ ഒരു ഗണപതി ഭഗവാൻ എല്ലാം വലിച്ചെടുത്ത് തിന്നേണ്ടി ഇരുന്നു. എന്നിട്ടും ഭഗവാന്റെ വിഷപ്പെടാതെ വന്നപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന പഴവും അരിയും എല്ലാം ചേർത്ത് ഇങ്ങനെ കൂട്ടപ്പം ഉണ്ടാക്കി നേവിക്കാൻ തുടങ്ങി. അതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം. ആ ഒരു ഐതിഹ്യം കൊണ്ട് തന്നെ ഈ ഒരു നടയുടെ, അതായത് അദ്ദേഹം ഇരിക്കുന്ന നടയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ഒരു വാർപ്പിൽ എപ്പോഴും ഉണ്ണിയപ്പം ഒഴിച്ചുകൊണ്ടേയിരിക്കും. അത് നട അടയ്ക്കും വരെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കൗണ്ടറായിരുന്നു ആ ഉണ്ണിയപ്പം മേടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പം മേടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഏരിയയിലൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ കുട്ടികളുടെ ചോറൂണൽ, അതേപോലെ തന്നെ തുലാഭാരം, ആ ഒരു ഏരിയയിലാണ് കേട്ടോ അതൊക്കെ നടക്കുന്നത്. അതേപോലെ തന്നെ ഈ തിങ്കൾ വ്യാഴം ദിവസങ്ങൾ ഇവിടെ ഉണ്ണിയപ്പം ഉണ്ടാകുന്നതല്ല. കാരണം തന്നെ ഈ ഒരു നമ്മുടെ ഇവിടുത്തെ തമ്പുരാന് ഒരേ നാള് കുട്ടികളില്ലാതെ അദ്ദേഹം ഈ ഭഗവാന് നേർച്ച പറഞ്ഞുണ്ടായതാണ് അദ്ദേഹത്തിൻ്റെ ഉണ്ണി. അപ്പോൾ ആ ഒരു നേർച്ചയുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ണിയപ്പം വാർത്തു ഭഗവാന് നിയമിച്ചു. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഉണ്ണി ഉണ്ടായതെന്നാണ് അങ്ങ് അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം. സോ അതുകൊണ്ട് തന്നെ ഇവിടെ കുട്ടികളില്ലാത്തവരും അതേപോലെ ആഗ്രഹസിദ്ധി കഴിഞ്ഞതിന് ശേഷം അവർ കൊടുക്കുന്ന നേർച്ചയാണ് ഈ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ണിയപ്പം വാർപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം പിറ്റേന്ന് നമുക്ക് ഉണ്ണിയപ്പം ഇവിടെ നിന്ന് നമുക്ക് മേടിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അതിനെയാണ് ഇവിടെ ഉദയാസ്തമന പൂജ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ കൊട്ടാരക്കര അറിയപ്പെടുന്നത് കഥകളിയുടെ നാടും എന്നുകൂടെയാണ്. അപ്പോൾ അതിന് കാരണം ഇവിടുത്തെ തമ്പുരാനാണ് ഈ കഥകളിയുടെ വേഷവും ആഭരണങ്ങളും എല്ലാം രൂപകൽപ്പന ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി അദ്ദേഹം ആ ഒരു ചിന്തയിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് ഒരു ഐഡിയ കിട്ടാതിരുന്ന സമയത്ത് അദ്ദേഹം ഭഗവാന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹം ഈ അമ്പലക്കുളത്തിൽ നോക്കിയപ്പോൾ ആ ഒരു ആഭരണങ്ങൾ, ഓരോ കഥകളിയുടെ ഓരോ വേഷവും ആഭരണങ്ങളും ആ വെള്ളത്തിൽ തെളിഞ്ഞു വന്നു എന്നാണ് കേട്ടോ വിശ്വാസം. അതാണ് അദ്ദേഹത്തിന് ഈ ഒരു കഥകളിയുടെ രൂപങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനമായത് എന്നാണ് അറിയപ്പെടുന്നത്.
അപ്പം ഞാൻ ഞാനിപ്പോൾ തൊഴുതിട്ട് ഞാൻ ഇറങ്ങുകയാണ്. ഇപ്പം നമ്മുടെ ഒരു ഞാനിപ്പോൾ പോകുന്നതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യവും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവിടെ വരും. തിരിച്ചു പോകുന്നതിൻ്റെ തലേന്നും ഞാനിവിടെ വന്നിട്ട് പ്രാർത്ഥിച്ച് ഉണ്ണിയപ്പം മേടിച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം ഇതാണ്ട് ഇവിടെ ഒരുപാട് പുറത്ത് തന്നെ നമുക്ക് ഭഗവാന്റെ വിഗ്രഹങ്ങളും ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ കാറിൽ വയ്ക്കാൻ പറ്റിയതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് നേർച്ചയ്ക്കുള്ള എല്ലാ കാര്യവും, അതായത് തേങ്ങ, അതുപോലെ കരകമാല, നമുക്ക് എന്ത് വേണമെങ്കിലും തന്നെ ഈ അമ്പലത്തിന് പുറത്ത് തന്നെ ഒരു സ്റ്റോളുണ്ട്, അവിടെ നിന്ന് നമുക്ക് മേടിക്കാവുന്നതാണ്. അപ്പം ഈ ഒരു ഏരിയയിലാണ് കേട്ടോ ഇവിടെ ചോറ് ഇപ്പം കൊടുക്കുന്നുണ്ട് നേർച്ച. അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാം. ഞാനിപ്പം ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ ഒന്ന് കഴിച്ചായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാനത് കഴിക്കാൻ നിൽക്കുന്നില്ല. അപ്പം ഇത് തിരിച്ച് ഞാൻ ഇറങ്ങുകയാണ്. ഇന്ന് നല്ല തിരക്കാണ്, കാര്യം ഞായറാഴ്ച നല്ല തിരക്കായിരിക്കും ഇവിടെ കേട്ടോ. അപ്പോൾ ഞാൻ അതാണ്ട് തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഇനി എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ ബൈ.